ഹായ്, ഞാൻ കാവ്യ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എല്ലാവർക്കും അവനവന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കും. നമ്മൾ കാണാൻ കുഴപ്പമില്ല, ഭംഗിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നമുക്ക് എത്രമാത്രം സൗന്ദര്യമുണ്ട് എന്നതിനെക്കുറിച്ച് എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ ചില പേഴ്സൺസ് ഉണ്ടായിരിക്കും, എന്നെ കാണാൻ കൊള്ളില്ല, സൗന്ദര്യമൊന്നുമില്ല, മറ്റുള്ളവർ എന്നെ വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള 10 സൈൻസ് ആണ്. ഈ ഒരു 10 സൈനിൽ നിങ്ങൾക്ക് ഒരു 5 സൈനെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. ഇത്തരത്തിൽ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ എന്ന് ബേസ് ചെയ്തിരിക്കുന്ന എന്താണ്? നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം ആയിരിക്കാം, എന്തുമാകാം. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും അവരുടെ മുഖത്ത്. എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ ഒരു സ്മൈലും കാര്യങ്ങളൊക്കെ അവരുടെ മുഖത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോഴും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് യാതൊരു പരിചയം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് പ്രത്യേകിച്ച് പരിചയമോ കാര്യമോ ഒന്നുമില്ലെങ്കിലും എപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ തന്നെ വാച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും എന്തോ അവരിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലുക്കും കാര്യങ്ങളും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കാം. മൂന്നാമതായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളോട് സംസാരിക്കുന്നതിന് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല, അത് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിന് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തന്നെയായിരിക്കും എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. നാലാമതായിട്ടുള്ള കാര്യമാണ്, നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അവരുടെ ഐബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐബ്രോയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് എപ്പോഴും ആനന്ദം ഉളവാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും അവരുടെ ഐബ്രോ എന്ന് പറയുന്നത് പൊങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്തും എപ്പോഴും അവരുടെ ഐബ്രോ പൊങ്ങിയിരിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നീടുള്ള ഒരു കാര്യമാണ്, പൊതുസ്ഥലത്തൊക്കെ നിങ്ങൾ പാസ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ അവരെ അട്രാക്ട് ചെയ്യുന്ന എന്തൊരു കാര്യം നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സമയത്ത് അവർ നിങ്ങളെയും തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് നിങ്ങളുമായിട്ട് ഇഷ്ടപ്പെടുന്ന എന്തൊരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നീടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ അവർ അനാവശ്യമായിട്ട് നെർവസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് പോലും നോക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു നെർവസ് ആവുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം? അത് ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കലായിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിലായിരിക്കാം, എന്തോ ഒരു കാര്യം അവരിലെപ്പോഴും നിങ്ങളായിട്ടൊരു നെർവസ് ആയിട്ടുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അതായത് നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവർ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല, എപ്പോഴും ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നീടുള്ള ഒരു കാര്യമാണ്, നമ്മളെ സഹായിക്കുന്നതിന് ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നതിന് ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങളുടെ കോളേജിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് ലുക്കൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റോ നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമൊക്കെ ആരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. ഇനി അവർ ചോദിച്ചില്ലെങ്കിൽ കൂടെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താണ്, അവരെപ്പോഴും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. പിന്നീടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും കോംപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഓൺലൈനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടും നിങ്ങളോട് ജസ്റ്റ് നേരിട്ട് അവർ പറയുന്നുണ്ടായിരിക്കാം. എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡാണ്, എപ്പോഴും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്നൊക്കെ നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കും. എപ്പോഴും ഒരു കോംപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നീടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ, അതായത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് ഉണ്ടായിരിക്കും, ഒരുപാട് കമൻറ്റും ഫോളോ റിക്വസ്റ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുപാട് നിന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങളിലുണ്ട് എന്ന് അവർക്ക് തോന്നിയുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റും ഫോളോ റിക്വസ്റ്റും എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. കാരണം എന്താണ്, മറ്റുള്ളവർ നിങ്ങളെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കാണുന്നതിനും എല്ലാം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു
അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അവസാനമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സംസാര രീതി. എപ്പോഴും നിങ്ങളെല്ലാം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആരോടൊന്നും സംസാരിക്കുമ്പോൾ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല, എല്ലാവരോടും നല്ല ഓപ്പൺ ആയിട്ട് കളിച്ചും ചിരിച്ചും സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബിലൂടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും, നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഈ ഒരു 10 കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇത്തരത്തിലുള്ള ശീലങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.